നമ്മളിത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കൊറോണ കാരണം രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ അന്തരീക്ഷ മലിനീകരണം നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ 85-ലധികം നഗരങ്ങളിൽ ഇപ്പോൾ തെളിഞ്ഞ നീലാകാശമാണുള്ളത്. അപ്പോൾ തമാശയ്ക്കെന്ന വണ്ണം നമുക്കും പറയാം, ഇങ്ങ് ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ഈഫൽ ടവർ വരെ കണ്ടേക്കാം. മാത്രമല്ല, ഇവിടെ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ സ്വർഗത്തിലിരിക്കുന്ന സാക്ഷാൽ ദൈവത്തെ വരെ കണ്ടേക്കാം. അപ്പോൾ എങ്ങനെ സംഗതി പൊളിയല്ലേ? കോവിഡ് ലോകത്തിലുടനീളം 100,000-ലധികം പേരുടെ ജീവൻ ഇതുവരെ എടുത്തു. പല രാജ്യങ്ങളെയും നമ്മളെ ഉൾപ്പെടെ പൂട്ടിക്കെട്ടിച്ചു. എന്നാലും തിരക്കേറിയ ഇന്ത്യൻ നഗരങ്ങൾക്ക് കോവിഡ് കൊണ്ട് ചില ഗുണങ്ങളുണ്ടായി. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. കൃത്യമായ ഒരു കണക്ക് കിട്ടിയപ്പോൾ വീണ്ടും പറയുന്നു എന്നതിനപ്പുറം സത്യത്തിൽ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഉള്ളത് പറഞ്ഞാൽ, കോവിഡ് വൈറസുകൾ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് കറുത്തുപോയ ഇന്ത്യൻ നഗരങ്ങളുടെ ആകാശം തെളിച്ചെടുത്തു. വാഹനങ്ങളും കമ്പനികൾ ഉയർത്തുന്ന കരിയും പുകയും ഉൾപ്പെടെ ഇരുണ്ടുകിടന്ന നഗരാകാശങ്ങൾക്ക് പകരം തെളിഞ്ഞ നീലാകാശമാണ് ഇപ്പോൾ പല നഗരങ്ങൾക്കും മുകളിൽ. ലോക്ക്ഡൗൺ മൂലം 1.3 ബില്യൺ ജനങ്ങൾ വീടിനുള്ളിൽ അടച്ചിരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ മാസമായിരുന്നു. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും കർഫ്യൂവിലുമായിരുന്നു. മിക്കവാറും വാഹനങ്ങളെല്ലാം കിടന്നിടത്ത് തന്നെ കിടന്നു നിശ്ചലമായി. വ്യവസായ കേന്ദ്രങ്ങൾ അടച്ചതോടെ പുറത്തേക്ക് വമിച്ചിരുന്ന കറുത്ത പുകയും അവസാനിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയില്ലാതായതോടെ അന്തരീക്ഷത്തിൽ സിമെൻറ്റിൻ്റെയും ഇഷ്ടികയുടെയും പൊടിപടലങ്ങൾ ഇല്ലാതെയായി. സ്കൂളുകളും വിമാനത്താവളങ്ങളും അടച്ചതോടെ വായു അക്ഷരാർത്ഥത്തിൽ ശുദ്ധമായി. ലോകത്തെ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരങ്ങളിൽ ഒന്നായ ദില്ലിയിലെ ആകാശം വരെ ഏറെ തെളിഞ്ഞു. നീലാകാശം തെളിഞ്ഞതോടെ ദില്ലി നിവാസികൾ ചിത്രം പകർത്തി സമൂഹ മാധ്യമങ്ങളിലും ഇട്ടു. ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിരുന്ന അന്തരീക്ഷ മലിനീകരണ പരിധിയിൽ 20 മടങ്ങ് കൂടുതലായിരുന്നു ദില്ലിയിലെ മലിനീകരണ തോത്. മാർച്ച് അവസാനം 21 ദിവസത്തേക്കാണ് ആദ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ലോക്ക്ഡൗൺ നടപ്പായതോടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കഴിഞ്ഞ വർഷം ഏറെ താഴെപ്പോയ ദില്ലി ആ പട്ടികയിൽ ഏറെ മുകളിലെത്തി. ദില്ലിയിലെ വായു ഗുണനിലവാരത്തിൽ ഗുഡിൽ നിന്നും ബെസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ അപ്രതീക്ഷിതമായി ഇന്ത്യയിലെ 85 നഗരങ്ങളിലെ അന്തരീക്ഷം ശുദ്ധമാക്കിയതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കുന്നു. ലോക്ക്ഡൗണിൻ്റെ ആദ്യ ആഴ്ച മുതൽ ഇന്ത്യയിലെ നഗരങ്ങളിലെ ആകാശം ശുദ്ധമായി തുടങ്ങിയെന്നും പറയപ്പെടുന്നു. 10 വർഷത്തിന് ശേഷം ജലന്ധറിലെ ആളുകൾ തങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് അങ്ങ് ദൂരെ നിൽക്കുന്ന മഞ്ഞണിഞ്ഞ ഹിമാലയൻ മലനിര കണ്ടത് വലിയ വാർത്തയായിരുന്നു. തെളിഞ്ഞ ആകാശത്തിന് കീഴിൽ 100 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന മഞ്ഞണിഞ്ഞ ഹിമാലയത്തിൻ്റെ സുന്ദരമായ കാഴ്ച പഞ്ചാബിലെ ജലന്ധറിൽ നിന്നും നാട്ടുകാർ കൺകുളിർക്കെ കണ്ടു. പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങളും പ്രചരിച്ചു തുടങ്ങി. ഒപ്പം നിരവധി ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടു. അതിലൊന്ന് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈഫൽ ടവർ വരെ കാണാം. മറ്റൊരാൾ കുറിച്ചത് ചൊവ്വാഗ്രഹ ജീവികളെ കണ്ടെത്തിയെന്നായിരുന്നു. ഇങ്ങനെ കുറിച്ചവർ ലെവലാണെങ്കിൽ വേറെ ലെവലായ നമ്മൾക്ക് പറഞ്ഞുകൂടെ? ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ ഇവിടെ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ ദൈവത്തെ വരെ കാണാലോ? അല്ല പിന്നെ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.